കെ സി ബി എം ഡി ബിജു പ്രഭാകറിന്റെ നിർദ്ദേശപ്രകാരം ഫ്യൂസ് ഊരിയതുമൊക്കെയാണ് ചർച്ച സാധാരണയായി ഇടതുപക്ഷത്തെ നഖശിഖാന്തം എതിർക്കുന്ന അഡ്വകറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ ഞെട്ടിച്ചത് ഇടതുപക്ഷത്തെ മാത്രമല്ല സാക്ഷാൽ ഏഷ്യാനെറ്റ് ന്യൂസിന് വരെയാണ് കാരണമാണ് ഏറെ രസകരം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളാണത്രേ ഇവിടെ അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ഏറ്റവും സ്വന്തക്കാരെന്ന് കരുതിയ വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിത വിമർശനം കേൾക്കേണ്ടി വന്ന അവതാരകനാകട്ടെ ഞെട്ടി കിളി മാറി ഇരിക്കുകയും ചെയ്തു മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥ ചർച്ച കണ്ടു നിന്ന ആളുകളുടെയും കിളി പോയി കാരണം ഏഷ്യാനെറ്റ് മാറിയോ അതോ ശങ്കരം വക്കീൽ മാറിയതോ എന്നൊക്കെയായി പിന്നീടുള്ള സംസാരം വക്കീലിന് പ്രശ്നമായത് തിരുവമ്പാടിയിൽ കെ സി ബി ഫ്യൂസ് ഊര്യ അജ്മലിന്റെ വീട്ടുകാരെ ന്യായീകരിച്ച് വാർത്തകൾ നൽകി മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ എന്നതാണ് കണക്ഷൻ അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിലാണ് പ്രായപൂർത്തിയായ മകൻ ചെയ്ത തെറ്റിന് നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറം വെളിച്ചമെന്ന അവകാശം നിഷേധിക്കുന്ന നടപടി വന്നപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും മാധ്യമങ്ങളും ആ രീതിയിൽ ഇടപെട്ടു എന്നതാണ് അദ്ദേഹത്തെ ചോദിപ്പിച്ച പ്രധാന പ്രശ്നം വക്കീൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു കൊയിലാണ്ടിയിൽ എസ് എഫ് പ്രവർത്തകർ ആക്രമിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ന്യായീകരിച്ചോ എസ് എഫ് ഐക്കും അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ എന്ന് ഇത് വക്കീൽ പറയുമ്പോൾ അവതാരകം പറയുന്നുണ്ട് പ്രിൻസിപ്പലിന്റെ ചികിത്സ നിഷേധിക്കുകയോ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്യൂസ് ആരെങ്കിലും ഉരുകിയോ ഒന്നും ചെയ്ത സംഭവം ഉണ്ടായില്ലല്ലോ എന്ന് ഈ സമയം ദേഷ്യം വന്ന വക്കീൽ അബ്ജോദിനോട് പറയുന്നുണ്ട് അബ്ജോദ് ഞാൻ പറഞ്ഞോട്ടെ കുറെ കാലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് നിങ്ങൾ ആ ഇലക്ട്രിസിറ്റിക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ എന്നെ കൈകാര്യം ചെയ്യണം എന്നൊന്നും ഇല്ല എന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ

ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസിന് രൂക്ഷ വിമർശനം തുടരുകയും ചെയ്തു ഏതായാലും ചർച്ച കൊണ്ട് ഒരു ഉപകാരമുണ്ടായി കുറേ കാലമായി പാർട്ടി തീരുമാനപ്രകാരം ഏഷ്യാനെറ്റ് കാണാതെയിരുന്ന ഇരുന്ന പ്രവർത്തകരും സൈബർ പോരാളികളും ഏഷ്യാനെറ്റിന്റെ ഈ ചർച്ച ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പങ്കുവെച്ച് ആത്മനിർവൃതി അറിഞ്ഞു ജയശങ്കറിനെ ഇടത് ശത്രുവായി മുദ്രകുത്തിയിടത്തു നിന്നും അഭിനന്ദനങ്ങളുടെ പൂമാലയിട്ട് മൂടുന്നൊരു കാഴ്ച ഏതായാലും പണ്ടാരോ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു മറിമായും സംഭവിച്ചിരിക്കുന്നു